പ്രകൃതിയുടെയും പക്ഷിമൃഗാദികളുടെയും ഫോട്ടോഗ്രാഫിക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ച് ഒരു വീട്ടമ്മ. പാലാ മരങ്ങാട്ടുപള്ളി ആണ്ടൂർ ഏറത്തുരുത്തി ഇല്ലത്തെ ശ്രീജ ഗോപകുമാർ എന്ന 44-കാരിയുടെ ക്യാമറയിൽ ഇതിനോടകം പതിഞ്ഞത് ഒട്ടേറെ അപൂർവ ചിത്രങ്ങൾ. ശ്രീജ പകർത്തിയിട്ടുള്ളത് ആയിരക്കണക്കിന് പ്രകൃതി ദൃശ്യങ്ങളാണ്. പാലക്കാട് പെരിങ്ങോട്ടുകുറിശി ചന്ദ്രമനയിൽ വീട്ടിൽ റിട്ടയർഡ് അധ്യാപകരായ ഗോവിന്ദൻ നമ്പൂതിരിയുടെയും രാജകുമാരിയുടെയും മകളായ ശ്രീജ പാലാ ആണ്ടൂർ ഏറത്തുരുത്തി ഇല്ലത്തെ ഗൃഹനാഥനും കോതമംഗലം തഹസീൽദാറുമായ എ എൻ ഗോപകുമാറിന്റെ ഭാര്യയാണ്. കുട്ടിക്കാലം മുതലേ തനിക്ക് ഫോട്ടോഗ്രാഫിയുടെ താല്പര്യമുണ്ടായിരുന്നതായി ശ്രീജ പറഞ്ഞു. ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് എന്ന് പറഞ്ഞെങ്കിൽ ചെറുപ്പം മുതലെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഫോട്ടോഗ്രാഫി. ചെറിയ കുട്ടികളിക്കുമ്പോൾ ഈ കല്യാണത്തിനും അങ്ങനെ ഫംഗ്ഷനുകൾക്കൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഫംഗ്ഷനല്ല ഈ ഫോട്ടോഗ്രാഫർമാരെങ്ങനെ ഫോട്ടോ എടുക്കുന്നത്, ക്യാമറ എങ്ങനെയാണ് പിടിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു ചെറുപ്പം മുതലെ ശ്രദ്ധിച്ചിരുന്നത്. അപ്പം ചെറുതാകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ക്യാമറയൊന്നും ഇല്ലല്ലോ. അപ്പം എൻ്റെ അമ്മാവിന് ഒരു ക്യാമറ ഉണ്ടായിരുന്നു, പണ്ടത്തെ മോഡൽ, നമ്മൾ വാഷ് ചെയ്തെടുക്കുന്ന തരത്തിലുള്ള ക്യാമറ. അപ്പം അത് ഞാൻ ഇടയ്ക്ക് അമ്മാവിനോട് ചോദിച്ച് വാങ്ങി ഇങ്ങനെ ഫോട്ടോ എടുത്തെടുത്താണ് ഫോട്ടോ എടുക്കാൻ പഠിച്ചത് സത്യം പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞ് കുറേ വലുതായപ്പോൾ ഞാൻ തന്നെ അതുപോലത്തെ ഒരു ക്യാമറ വാങ്ങി. ഇത്തിരി കൂടെ എക്സ്പെൻസ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത് വാഷ് ചെയ്ത് കൈ കിട്ടുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഫോട്ടോ ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഡി എസ് എൽ ആർ ഒക്കെ നമ്മുടെ കൈ കിട്ടുന്നത്. സ്വന്തമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ആദ്യം കൈകാര്യം ചെയ്ത ക്യാമറ എൻ്റെ അനിയൻ വാങ്ങിയ ക്യാമറയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു, അതിൻ്റെ ലെൻസൊക്കെ ഒരുമാതിരി ക്ലാരിറ്റി കുറഞ്ഞപ്പം പിന്നെ വേറൊരു അച്ഛൻ വേറൊരു ക്യാമറ വാങ്ങിച്ചു തന്നു സോണിയുടെ. അതിലാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ ഫോട്ടോകൾ എടുത്തിട്ടുള്ളത്. അത് ആ കാലം എന്ന് പറയുന്നത് എനിക്ക് ചെറിയ കുട്ടികളുള്ള സമയമാണ്. അപ്പം സത്യം പറഞ്ഞാൽ അത് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ക്രേസ് ഏറ്റവും കൂടി നിന്നുള്ള സമയം എൻ്റെ മക്കൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ്. അറിയാമല്ലോ ഏറ്റവും തിരക്കുള്ള സമയമാണ്. പക്ഷേ എന്നാലും ഒത്തിരി ഫോട്ടോകൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോകൾ ഉള്ളത് ആ ഒരു കാലഘട്ടത്തിലാണ്, ഒരു 14 വർഷം മുമ്പ്. ആ സമയത്തെടുത്ത ഫോട്ടോകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോകളാണ്. ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് വീടിൻ്റെ ചുറ്റുവട്ടവും തന്നെയാണ്. ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല. നമ്മുടെ പരിസരത്ത് തന്നെയുള്ള പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫോട്ടോ എടുത്തിട്ടുള്ളത്. പൂമ്പാറ്റകളെയൊക്കെ പലതരത്തിലുള്ള ജീവികളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ ഈ പാലക്കാടെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഉൾപ്രദേശമാണ്, ഗ്രാമപ്രദേശമാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും പറ്റിയ അന്തരീക്ഷമാണ് വീടിൻ്റെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്തേക്ക് മെനക്കെട്ട് പോകേണ്ടി വന്നിട്ടില്ല ഇതുവരെ. എന്നാലും കാട്ടിലൊക്കെ പോയി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫാമിലി ട്രിപ്പൊക്കെ പോകുമ്പം അതിനുവേണ്ടി കുറച്ച് സമയം ചിലവാക്കിയിട്ടാണെങ്കിലും മറ്റുള്ളവർ അതിനുവേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാനായിട്ട് എവിടെയും പോയിട്ടില്ല. മറ്റ് ടൂറുകളുടെ കൂടെ വനങ്ങളിൽ ഞങ്ങൾ കുറച്ച് കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ട് പല തവണയായിട്ട്. ഒത്തിരി ഒരു 10-15 പേരടങ്ങുന്ന സംഘമായിട്ടാണ് നമ്മളെപ്പോഴും യാത്ര ചെയ്യാറ്. പക്ഷേ എന്നാലും നമ്മുടെ കൂടെയുള്ളവരെല്ലാം ഈ എൻ്റെ ഈ കമ്പം അവർക്കറിയാവുന്നതുകൊണ്ട് അവർ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സമയമൊക്കെ നമുക്ക് വേണ്ടി ധാരാളം തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഫിലിം ഡാർക്ക് റൂമിൽ വാഷ് ചെയ്യുന്ന ക്യാമറയിലായിരുന്നു ആദ്യം ചിത്രങ്ങൾ എടുത്തിരുന്നത്. ആദ്യകാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായിരുന്നു. ഫോട്ടോഗ്രാഫിയെക്കുറിച്ചോ ക്യാമറകളെക്കുറിച്ചോ ആധികാരികമായി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഫോട്ടോഗ്രാഫി എന്ന ഹോബിയുമായി വിവിധ സ്ഥലങ്ങളിൽ ശ്രീജയും കുടുംബവും പോയി. മുതുമല ടൈഗർ റിസർവിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോകൾ ഈ വീട്ടമ്മ ചിത്രീകരിച്ചിട്ടുള്ളത്. പെരിങ്ങോട്ടുകുറിശിയിലെ ചൂലന്നൂർ മയിൽ സങ്കേതത്തിനടുത്തുള്ള വീട്ടിൽ നിന്നും ഒറ്റനോട്ടത്തിൽ കാണുന്ന നൂറുകണക്കിന് മൈലുകൾ തന്നെയായിരുന്നു ശ്രീജയുടെ ആദ്യ ആകർഷണം. അപ്രതീക്ഷിതമായി തനിക്ക് കിട്ടിയ ചില ക്ലിക്കുകളാണ് കൂടുതൽ ആത്മസംതൃപ്തി നൽകിയിട്ടുള്ളതെന്ന് ശ്രീജ പറഞ്ഞു. അമ്മയുടെ ഫോട്ടോഗ്രാഫിയിലൂടെ ഒട്ടേറെ സവിശേഷ ചിത്രങ്ങൾ പിറന്നു വീണതിൽ ഏറെ സന്തോഷമുണ്ടെന്ന ഇരട്ട മക്കളായ ശ്രീനന്ദൻ ജി നമ്പൂതിരിയും ശ്രീ പൗർണമി ജി നമ്പൂതിരിയും പറഞ്ഞു. ആണ്ടൂർ ഗ്രാമവും കുടുംബവും ശ്രീജ ഗോപകുമാറിന് പരിപൂർണ പിന്തുണയുണ്ട്. ഐ4 ന്യൂസ് പാലാ.